ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നു മുതൽ നമ്മൾ മൂന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ആറാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ഒരു പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുകയും അതിൽ നിന്നുള്ള മോചനത്തിനായിട്ട് മൂന്ന് ദിനരാത്രങ്ങൾ ഉപവസത്തിന്റെയും ഫലമായി ആ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുകയും അങ്ങനെ ഈ നോമ്പ് ഒരു പാരമ്പര്യമായി പിന്തുടരുകയും ചെയ്തതിന്റെ പശ്ചാത്തലമാണിത്. മറ്റൊന്ന്, ഈ നോമ്പിനെ നിലവയുടെ നോമ്പുമായിട്ട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 18:9-14 വാക്യങ്ങളാണ്. ഫരീസയുടെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയിൽ ദൈവം ആർക്കൊപ്പമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. നടിക്കുന്നവർക്കൊപ്പമാണോ ജീവിക്കുന്നവർക്കൊപ്പമാണോ? സ്വയം നന്മയുള്ളവനാണെന്ന് കരുതുന്നവർക്കൊപ്പമാണോ ദൈവം കൂടെ നിൽക്കുന്നത്? നമ്മുടെ ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞാൻ നായകനായി കാണുകയും മറ്റുള്ളവരെല്ലാം എന്റെ ജീവിതത്തിൽ വില്ലന്മാരായി കടന്നു വരികയും ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന് എന്നിൽ എന്താണ് കാണാൻ സാധിക്കുക? എന്നിലെ നന്മയാണോ എന്നിലെ തിന്മയാണോ? ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഫരീസയന്റെ പ്രാർത്ഥനയിൽ വന്ന പിഴവ് എന്താണ്? ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ, അവൻ ചെയ്ത നന്മകളെ അവൻ വലുതാക്കി കാണിച്ചു. ഒരുപക്ഷെ അവൻ ചെയ്ത നന്മകൾ ദൈവത്തെക്കാൾ പോലും വലുതായി നിൽക്കുന്നു അവന്റെ ജീവിതത്തിൽ. ദൈവത്തിന് ഇടമില്ലാതെ പോകുന്ന പ്രാർത്ഥനകൾ. ഇനി ചുങ്കക്കാരന്റെ പ്രാർത്ഥനയുണ്ട്. അതിൽ എളിമയുടേതാണ്, ശൂന്യവൽക്കരണത്തിൻ്റെതാണ്, ചെറുതാക്കലിൻ്റെതാണ്. നിന്റെ പ്രാർത്ഥനയിൽ എളിമയുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയിൽ ചെറുതാകലില്ലെങ്കിൽ ദൈവത്തിന് നിന്നിൽ ഇടമില്ല എന്ന് തന്നെ അർത്ഥം. നമുക്ക് ചെറുതാകാം, നമുക്ക് എളിമപ്പെടാം, അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാകും.